അവിചാരിതമായി വന്ന ഒരു പ്രവാസിയുടെ ശബ്ദം കേൾക്കാം. അദ്ദേഹം ദുബായിലെ ദേരയിൽ നിന്ന് ടെലഫോണിൽ വിളിച്ചതാണ്. ആ ശബ്ദം കേട്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് നിഷ്പക്ഷം നിലപാടിൽ പറയാം. ഹലോ, പറയൂ, ആരാണ്? എങ്ങനെയുണ്ട് ദുബായിലെ സ്ഥിതി? എങ്ങനെയുണ്ട് ക്യാമ്പിലാണ് താമസം, ആ കാര്യത്തിന് ഒരു വിഷമമുള്ളൂ. ഇവിടെ ആദ്യത്തെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഇദ്ദേഹം ലേബർ ക്യാമ്പിലാണോ? ലേബർ ക്യാമ്പിലാണ്. 5000 ആൾക്കാരുടെ മേലെ താമസിക്കണ ലേബർ ക്യാമ്പിലാണ് താമസം. ഓരോ റൂമില് 8 ആളും 9 ആളാണ് താമസം. ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും പറയാൻ പറ്റാത്ത, പണി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണികളും വളരെ കുറവാണ്. നിയമവിഷയങ്ങളൊക്കെ വളരെ കുറവാണ്. ശമ്പളം കൊടുക്കാൻ പറ്റിയ കൊടുക്ക, എല്ലാം തന്നെ കൊടുത്തില്ല. ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭക്ഷണം ഇവിടെ ക്യാമ്പ് എന്നുള്ളത് കഴിക്കാം. അതിന് അത് എല്ലാവർക്കും ഉള്ള ഭക്ഷണമാണ്. അത് എല്ലാ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, സുഡാനി ഉണ്ട്, എല്ലാ രാജ്യക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെയുള്ള ഭക്ഷണമായിരിക്കും. അതിൽ നിന്ന് ചെറുതായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത്രയുള്ളൂ. ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നാട്ടില് മലപ്പുറം തിരൂരാണ്. ഇപ്പത്തെ കണ്ടീഷനിൽ ഞങ്ങൾ ഇവിടത്തിനൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ നാട്ടിലായിരുന്നു ഒന്നുകൂടി സുരക്ഷിതമായിരുന്നു തോന്നുന്നു. തീർച്ചയായും തീർച്ചയായും. നാട് ഇതിനേക്കാൾ സേഫ് ആണ്. ആ കാരണം വെച്ചാൽ ഇപ്പത്തെ ആയുർവേദം നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നല്ല നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നാലൊരു ഭാഗം ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല. ആ ഒരു വിഷമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ദൈവം അനുഗ്രഹിക്കുന്ന പോലെ ഇരിക്കും ബാക്കിയിൽ. കാരണം ഇതിനിപ്പോ ഓരോ നിമിഷവും ഞങ്ങള് ഭയങ്കര വിഷമത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് നമ്മളെ നാട്ടിലായിരുന്നു, നമ്മളെ കുടുംബത്തിനെ കണ്ടിട്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ മരണം പോയിട്ടാണെങ്കിൽ നമ്മളെ കുടുംബത്തിന്റെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുന്നാണ് തിരിച്ചു വരെ ഫ്ലൈറ്റ് ഇല്ല. പിന്നെ നമ്മളിപ്പോ എന്താ ഗൾഫിലെ കാണുന്ന ശത്രുത, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഓരോരുത്തർ പറയുന്നത്, അത് സോഷ്യൽ മീഡിയ ഒന്നും നോക്കണ്ട, അങ്ങനെ ഒന്നും ആരും പ്രവാസിയെ കാണുന്നില്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ വികസനം എല്ലാം കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് വിദേശത്തു നിന്നുള്ള പണം, വിദേശത്തു നിന്നുള്ള ആളുകളുടെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ്. അതെ അതെ അതെ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിൽ ലേബർ ക്യാമ്പ് കണ്ടില്ല, എത്ര ആള് താമസിക്കും. അതേമാതിരി തന്നെയാണ് ഇവിടുത്തെ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വരുമ്പോഴുള്ള മുന്നോട്ട് നടക്കുന്ന മാത്രമല്ല, ഇവിടെ വരുമ്പോൾ അവരെ അതേ അവസ്ഥ നമ്മൾ ഇവിടെയും നടന്നുകൊണ്ടിരിക്കും. ഒരുപാട് ധൈര്യം കളയണ്ട, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഈ നാടിന്റെ ആകെ പ്രാർത്ഥനയുണ്ട്. ഒന്നും സംഭവിക്കൂല, നമ്മൾ ഇത് അതിജീവിക്കും. അങ്ങനെ ഒരു അന്യതാബോധം ഒന്നും വേണ്ട. ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. തങ്ങളുടെ ഫാമിലിയും ബാക്കിയുള്ളതെല്ലാം ഇവിടെ സുരക്ഷിതമാണ്. താങ്കളുടെ പരമാവധി കഴിയുന്നത്രയും സുരക്ഷിതത്വവും അത്തരം കാര്യങ്ങളും പാലിക്കുക. താങ്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ദൈവം. എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലാതെ ഉണ്ടെങ്കിലും ദയവായി ഈ നമ്പറിൽ വിളിച്ചോളൂ, ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ. വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും അവിചാരിതമായി എൻ്റെ പരിപാടികൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രവാസിയുടെ ടെലഫോൺ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് നാട്ടിൽ നമ്മുടെ വ്യാപനം നിയന്ത്രണമായി കൊറോണയുടെ ഭീതി അല്പാൽപം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത കണ്ണീരും ദുഃഖവും വേദനയുമായി മാറുകയാണ് പ്രവാസിയുടെ ദുഃഖം. എല്ലാ രോഗങ്ങൾക്കും പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം വേദനാജനകമാണ്. എന്നാൽ ജീവിതകാലമാകെയും പരീക്ഷിക്കപ്പെടുകയും ഒടുവിൽ തിരസ്കരിക്കപ്പെടുന്നു എന്ന് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും തോന്നിപ്പോകുന്ന ഒരു പ്രവാസിയുടെ കണ്ണീരിന് ഒരു പരിഷ്കൃത സമൂഹം മാപ്പ് പറയേണ്ടി വരും എന്നുള്ളതൊരു വാസ്തവമാണ്. 1980 മുതൽ കേരളം ഇന്ന് കാണുന്ന വളർച്ചയുടെ എല്ലാ പളവളപ്പും അല്ലെങ്കിൽ എല്ലാ തിളക്കവും പ്രവാസി അനുഭവിച്ച ത്യാഗത്തിൻ്റെയും വേദനയുടെയും യാഥാർത്ഥ്യങ്ങളും നൊമ്പരങ്ങളുമാണ് എന്നുള്ളതാണൊരു സത്യം. ഏതോ അകല രാജ്യത്ത് അന്യതാബോധത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ നല്ല ഓർമ്മകളും പറിച്ചെടുത്തുകൊണ്ട് അവിടെ പോയി അന്യനാട്ടിൽ
അന്യഥാബോധത്തോടെ സ്വന്തം നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ. ജീവിതത്തിൽ കൃത്യസമയത്ത് വിവാഹം കഴിക്കാൻ കഴിയാതെ വന്നവർ, വിവാഹം കഴിച്ചുവെങ്കിലും ജീവിതത്തിൻ്റെ ആകെ കാലയളവെടുത്ത് നോക്കിയാൽ ഒരു മൂന്നോ നാലോ വർഷം മാത്രം ഒരുമിച്ച് ഭാര്യയുമായി ജീവിക്കാൻ കഴിഞ്ഞവർ, മക്കളുടെ ബാല്യകാലഘട്ടത്തിലെ കുസൃതികളും കുറുമ്പുകളും കാണാൻ ഭാഗ്യമില്ലാത്തവർ, കൗമാരത്തിൻ്റെ കിലുക്കങ്ങൾ അകലെ നിന്ന് വേദനയോടെ നോക്കിക്കാണേണ്ടി വന്നവർ, ഒടുവിൽ യൗവനത്തിലെത്തുമ്പോൾ പലപ്പോഴും തങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളർത്താനായില്ലല്ലോ എന്ന വേദനിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വരുന്ന പ്രവാസികൾ. ഈ പ്രവാസികളെ നാം വിലയിരുത്തുന്നത് അവർ വെക്കുന്ന വീടിലും അവർ നാട്ടിൽ വരുമ്പോൾ അടിക്കുന്ന പെർഫ്യൂമുകളുടെ മണത്തിലും ഈ നാട്ടിലേക്ക് വരുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലും നമുക്കായി കൊണ്ടുവരുന്ന കൗതുക വസ്തുക്കളിലുമാണ്. പക്ഷേ അവരവിടെ ജീവിക്കുന്നത് നാട്ടിൽ ജീവിക്കുന്ന ബംഗാളികളെക്കാൾ കഷ്ടത്തിലാണ്. ഈ പറഞ്ഞ സഹോദരൻ പറയുന്നത് കേട്ടില്ലേ, 5000 പേരാണ് ഒരു ക്യാമ്പിലുള്ളത്, വിവിധ രാജ്യങ്ങളിലുള്ളവർ. അവർക്കെല്ലാവർക്കും കൂടി സമാനമായ ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ, അത് ഗതികേടെന്നോ കഷ്ടപ്പാടെന്നോ പറയാവുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. ഒരു റൂമിൽ കിടക്കുന്ന 9 ഒരുമിച്ചൊരുപക്ഷെ ഇന്ന് കൊറോണയെക്കുറിച്ച് ആകുലപ്പെടുന്നുവെങ്കിൽ, ഇന്നലെയും ഇപ്പോഴും അവരാകുലപ്പെടുന്നത് അവരെ വീടിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചും അവരെ വീടിൻ്റെ വേദനകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചുമാണ്. ജീവിതത്തിലെല്ലാ പ്രതിസന്ധിയിലും സാമീപ്യത്തിൻ്റെ സ്നേഹവും കരുതലും ഒരു വലിയ കരുത്താണ്. ഇന്ന് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നാം വീടുകളിൽ ഇരിക്കുമ്പോൾ നാം കാണുന്നത് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും സ്നേഹിതരെയുമാണ്. പക്ഷേ ഒരു പ്രവാസി കാണുന്നത് വെറും തൊഴിൽ ബന്ധം മാത്രമുള്ള ഒരു ഫിലിപ്പൈനിയെയും പാകിസ്ഥാനിയെയും സുഡാനിയെയും മിസ്രിയെയും ഒക്കെയാണ്. കാരണം അവൻ അവരെ സ്നേഹിച്ചേ മതിയാവൂ, കാരണം മറ്റൊന്നും അവന് മുമ്പിൽ സ്നേഹിക്കാനില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ, നാട്ടിലെ വീടുകളുടെ രൂപഭംഗിയിലുണ്ടായ മാറ്റമാകട്ടെ, നിർമ്മാണ മേഖലയുടെ വളർച്ചയിലാകട്ടെ, മറ്റുള്ള എല്ലാ മേഖലകളിലും അവൻ മുതലിറക്കിയ പണമാണ് ഇവിടെ ഇതിന് കൂടുതൽ ഭംഗിയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മൃദുത്വവും നൽകിയത്. നാട്ടിലെ വിവാഹ ചടങ്ങുകളുടെ വലിയ തുകകൾ പരതുമ്പോൾ അവൻ്റെ ജീവിതം ഒരു കടുകോളവുമേ ഉള്ളെങ്കിലും ആ തുകയിൽ അക്കങ്ങൾക്ക് ശേഷമുള്ള പൂജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ നാം വളരെ പരിഭവത്തോടെ അവനെ നോക്കാറുണ്ട്. അവൻ കൊണ്ടുതരുന്ന വസ്ത്രങ്ങൾ നമുക്കിഷ്ടപ്പെട്ടതല്ലെങ്കിൽ മതിയായതല്ലെങ്കിൽ അവനെ നാം കുറ്റം പറയാറുണ്ട്, ഭൂതകാലത്തെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. പക്ഷേ ജീവിതകാലം മുഴുവൻ പരിഹാസവും വേദനയും സഹിക്കേണ്ടി വരുന്ന അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. നല്ല പ്രായത്തിൽ ഒരുപാട് പ്രതീക്ഷ നഷ്ടപ്പെട്ട കണ്ണുകളെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പോകുന്ന അവൻ 40 വർഷം കഴിഞ്ഞ് ഒരു കൈ നിറയെ മരുന്നുകളുമായാണ് വരുന്നത്. ചിലപ്പോൾ നാട്ടിലേക്കെത്തുമ്പോൾ പണ്ട് കണ്ടവരെപ്പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥ, ഗ്രാമങ്ങൾ പോലും മനസ്സിലാകാത്ത അവസ്ഥ, ഉദ്ദേശിക്കുന്നത് പോലെ വളർത്താൻ കഴിയാത്ത മക്കൾ, ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഭാര്യമാർ, ഇതൊക്കെ പ്രവാസി അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്. ഇന്ന് കൊറോണ ബാധയുടെ പേരിൽ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പലപ്പോഴും മലയാളികൾ പറയുന്നു എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഓരോ ദൃശ്യങ്ങളും അവനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഈ വിളിച്ച സുഹൃത്തിൻ്റെ വാക്കുകളിൽ നിന്നറിയാം. ഇങ്ങോട്ട് വരാനായി കാത്തിരുന്നവർ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരു നാടിൻ്റെ തിരസ്കരണം അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് പടർത്തിയത് അവിടെ നിന്നാണ്, അവിടുന്ന് കൊണ്ടുവന്നതാണ്, അവരെ വരുത്തണ്ടായിരുന്നു എന്നൊക്കെ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവഭയത്താൽ പറഞ്ഞു പോകുന്നെങ്കിൽ അതവൻ്റെ മനസ്സിൽ ജീവനോടെ തീക്കുണ്ടത്തിലിടുന്നതിനേക്കാൾ വേദനയാണ്. അതുകൊണ്ട് രോഗത്തെ പ്രതിരോധിക്കാം, രോഗത്തെ ചികിത്സിക്കാമെങ്കിലും ഒരു കാരണവും കൂടാതെ പ്രവാസിയെ വേദനിപ്പിക്കരുത്. കാരണം അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനയാണ് ഇന്ന് ഈ നാടിൻ്റെ സന്തോഷം. ഇനി നാളുകളിൽ കൊറോണ ബാധ അവസാനിച്ചാൽ ഈ നാടിൻ്റെ തകർച്ചകളെക്കാൾ കൂടുതൽ നമ്മളെ പരീക്ഷിക്കാൻ പോകുന്നത് അവനിന്ന് പണിയെടുക്കുന്ന നാടിൻ്റെ തകർച്ചകളാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും മരിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ഒന്ന് കണ്ടു മരിക്കാനാവുന്നില്ലെന്ന അവൻ്റെ ദുഃഖം തറയ്ക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. തിരിച്ചറിവുണ്ടാകണം, അവനെ കൂടി ചേർത്ത് പിടിക്കണം.
അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.